ചിലരൊക്കെ ജീവിതം പാഴാക്കുന്നത് ഒരു കാര്യവുമില്ലാതെ മറ്റു ചിലരുടെയൊക്കെ പിറകെ നടന്നിട്ടാണ്. ആരാധനയൊന്നും ഒബ്സഷനൊന്നും ഒക്കെയാണ് ഇതിൻ്റെ ഓമന പേരുകൾ. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സങ്കല്പങ്ങളുടെയും ഭാവനകളുടെയും വളക്കൂറിലാണ് നിങ്ങൾക്ക് അവരോടുള്ള ഒബ്സഷനും വളരുന്നത്. ഒന്ന് അടുത്ത ഇടപഴകൾ തീരാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒബ്സഷൻ തോന്നുന്ന ഇൻസ്റ്റാ സെലിബ്രിറ്റികൾ ചിലരൊക്കെ ഫിൽട്ടർ ഇല്ലാതെ മുന്നിൽ വന്നു നിന്നാൽ നിങ്ങൾ ഞെട്ടും. കൂടെ വന്ന് ഒരു മാസം വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ കച്ചട സ്വഭാവം കാരണം നിങ്ങൾ ഓടിയ വഴിയിൽ പിന്നെ പുല്ലു മുളയ്ക്കില്ല. റിജക്ഷൻ ഒബ്സഷൻ്റെ തീവ്രത കൂട്ടുകയാണ് ചെയ്യുന്നത്. ന്യൂറോബയോളജി പറയുന്നത് അഡിക്ഷനും മോട്ടിവേഷനും ഒക്കെ കാരണമാകുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗത്തെ റിജക്ഷൻ ഉത്തേജിപ്പിക്കുന്നുണ്ടെന്നാണ്. രാമാന്ന് നീട്ടി വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയേക്കാൻ ഉമ്മറത്തിരിക്കുന്ന മോഹൻലാലാണെങ്കിൽ ഒബ്സഷൻ അവിടെ തീർന്നില്ലേ? അവർ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ലെന്നുള്ള തിരിച്ചറിവാണ് ഒബ്സഷനും വർദ്ധിപ്പിക്കുന്നത്. രശ്മിക മന്ദാന ഡെയിലി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിരുന്നെങ്കിൽ, രൺബീർക്കപൂർ നിങ്ങളുടെ കവലയിൽ വന്ന ഒരു ബേക്കറി ഇട്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒബ്സഷനും മെല്ലെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വണ്ടി കയറിയനെ. ഒരാളോട് ഇഷ്ടം തോന്നുന്നതും ഒബ്സഷനും രണ്ടാണ്. ഒബ്സഷൻ തോന്നുന്നത് ആ വ്യക്തിയോടല്ല, അവരും നിങ്ങളും തമ്മിലുള്ള അന്തരത്തിനോടാണ്.